ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം ഭജമ്യ ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃപുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം ബോധാനന്ദം ച കല്യാണം മലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. അമൃതാത്മാക്കളെ, നമ്മൾ ഗൃഹവൈദ്യം വൈദിക കാലം മുതൽ രൂപാന്തരപ്പെട്ടിട്ട് വന്നിട്ടുള്ള സൈദ്ധാന്തികമായ വൈദ്യവിജ്ഞാനമാകെ അതിൻ്റെ സൈദ്ധാന്തിക തലങ്ങളെക്കാൾ പ്രായോഗിക രീതിയിൽ വികസിച്ച് ലളിതകോമളമായി നിത്യ ഉപയോഗിയായി ഒരു ജനതയുടെ ഹൃത്തടത്തിൽ എങ്ങനെ രൂപാന്തരപ്പെട്ടു, അതെങ്ങനെ അവർ പരസ്പരം കൈമാറി, അതെങ്ങനെ തലമുറകളിലൂടെ നിലനിന്നു, ഇതൊക്കെ നമ്മെ അനുസ്മരിപ്പിക്കുന്ന ഗൃഹവൈദ്യത്തിൻ്റെ ശാഖയിലൂടെയാണ് നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. രോഗനിർണയം, രോഗത്തിൻ്റെ സംപ്രാപ്തി, രോഗഹേതുക്കൾ, രോഗശമനത്തിനുള്ള ഉപാധികൾ, ശരീരവും മനസ്സും ഇന്ദ്രിയങ്ങളും ആത്മാവും ചേർന്ന ജീവൻ്റെ ശാരീരിക തലങ്ങളിൽ രോഗത്തിൻ്റെ സംപ്രാപ്തിയെ അറിഞ്ഞ് ശരീര ഉപചാരങ്ങളെ കൊണ്ട് ശരീരത്തിൽ ശമനം വരുത്തുന്ന പിതൃജവും മാതൃജവുമായ തലങ്ങളിൽ വരെ പാരമ്പര്യ സംപ്രേഷണം നടത്തുന്ന ബാഹ്യവും ആഭ്യന്തരവുമായി വികസിച്ചു നിൽക്കുന്ന മനസ്സിൻ്റെ തലങ്ങളിൽ മനസ്സിനെ രോഗമുക്തമാക്കുന്ന സത്വാവജയം, മനസ്സും ശരീരവുമായി ബന്ധപ്പെട്ടതു മുതൽ കർമ്മങ്ങൾക്ക് കർത്താവായി വിളയാടേണ്ടി വരുന്ന ആത്മാവിൻ്റെ ശുദ്ധീകരണ പ്രക്രിയയിൽ ദൈവവ്യപാശ്രയം, ഇത് മൂന്നും സമുജ്വലമായി ഉപയോഗിച്ച ഭാരതീയ മനസ്സുകൾ, ഇന്നാട്ടിലെ അമ്മമാർ, പ്രാതസ്മരണീയരായ അവരുടെ പാദരേണുക്കളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് നമുക്ക് ആ വഴി തുടരാം. നമ്മൾ ജ്വരമാണ് എടുത്തു വന്നിരുന്നത്. ജ്വരത്തിൽ ഏറ്റവും ശ്രദ്ധേയമായൊരൗഷധമാണ് പർപ്പടകപ്പുല്ല്, സാമജ്വരങ്ങളിൽ പ്രത്യേകിച്ച്. പർപ്പടകപ്പുല്ലൊരു 60 ഗ്രാം 12 ഗ്ലാസ് വെള്ളം ചേർത്ത് അടുപ്പത്ത് വച്ച് 1.5 ഗ്ലാസാക്കി കുറുക്കി പിഴിഞ്ഞരിച്ച് 1.5 ഗ്ലാസ് വീതം കഴിക്കുക, ജ്വരമെല്ലാം പമ്പാണ്. പഴയ കാലത്ത്
ഇന്നത്തെ ശാസ്ത്രീയമായ രീതിയിൽ വ്യാവസായികതയെ മുൻനിർത്തിയുള്ള ഗവേഷണത്തിനല്ല പ്രാധാന്യം കൊടുത്തത്. ആരോഗ്യത്തെ മുൻനിർത്തിയുള്ള ഗവേഷണത്തിനാണ് മുൻതൂക്കം കൊടുത്തത്. ഇത് കലികാലമായതുകൊണ്ട് ശൂദ്രസ്വരാജിൻ്റെ കാലവും വൈശ്യന്മാരുടെ ആധിപത്യത്തിന് ശൂദ്രനോട് ചേർന്ന് നിന്ന് അറിവില്ലായ്മയ്ക്ക് പ്രാധാന്യവുമുള്ളതുകൊണ്ട് വാണിജ്യവും വ്യവസായവും വളരെ വികസിക്കുകയാണ്. അച്ഛനും മക്കളുമായുള്ള ബന്ധം വരെ വാണിജ്യാടിസ്ഥാനത്തിലാണ്. ഉൽപ്പാദന പ്രക്രിയയെ മുഴുവൻ വാണിജ്യാടിസ്ഥാനത്തിലാണ് നിയന്ത്രിക്കാനൊരുങ്ങുന്നത്. കൃഷിക്കാർ നാമാവശേഷമാവുകയും കൃഷി വാണിജ്യവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു കാലമാണിത്. കുടുംബങ്ങൾ അസ്തമിക്കുകയും വീടുകൾ വാണിജ്യവൽക്കരിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു കാലമാണ്. ധനത്തിന് പ്രാധാന്യം നൽകിയതുകൊണ്ട് അപ്പുറത്തെ മുറിയിലിരുന്ന സഹോദരനും ഇപ്പുറത്തെ മുറിയിലിരുന്ന സഹോദരിയും പണാദായത്തിനു വേണ്ടി കമ്പ്യൂട്ടറിൽ നഗ്നത പ്രദർശിപ്പിക്കുന്നിടത്തേക്ക് വരെ വികസിച്ചിരിക്കുന്ന ഒരു കാലമാണിത്. ഇവിടെ കുടുംബങ്ങൾ, മൂല്യങ്ങൾ കീഴ്മേൽ മറിയുകയാണ്. മൂല്യങ്ങളുടെ ഈ കൊഴാമറിച്ചിൽ സ്വത്വസംഘർഷങ്ങളുടെ ലോകങ്ങളിലേക്ക് നമ്മളെ വലിച്ചെറിയുകയാണ്. അവിടെ ശുദ്ധദ്രവ്യങ്ങൾ, ശുദ്ധസങ്കൽപ്പങ്ങൾ ഒക്കെ അത്യപൂർവമാവും. അവയ്ക്ക് വിലയുണ്ടാകാതിരിക്കുന്നതിന് മാധ്യമഭീമന്മാരും ഭരണാധികാരികളും ശ്രമിക്കും. ആക്ടിവിസ്റ്റുകൾ കണ്ണിൽ എണ്ണയൊഴിച്ചിരിക്കുകയും ചെയ്യും. വർത്തമാനം പറയാത്തവൾക്ക് സുഭാഷിണി എന്നും തല മുഴുവൻ കഷണ്ടി വന്നവൾക്ക് സുകേശിനി എന്നും പേരിടുന്നത് പോലെ പരസ്യങ്ങൾ ഒന്നിനും കൊള്ളാത്തതിനെല്ലാം പ്രാചീനങ്ങളായ മനോഹര നാമങ്ങൾ നൽകി കച്ചവട രംഗത്ത് നിരത്തിവെക്കും. ചതിയിൽപ്പെട്ട അനുഭവം വന്ന ജനങ്ങളുടെ ഭയാശങ്കകളിൽ വിശ്വാസം എല്ലാത്തിലും നഷ്ടമാവും. നല്ലതും ചീത്തയും തിരിച്ചറിയാനാകാതാവും. അതിപരിഭ്രാന്തരാകുന്ന ലോകത്തെ ആധുനിക മാനേജ്മെൻറ്റുകൾ, ആധുനിക മാനേജ്മെൻ്റ് സിദ്ധാന്തങ്ങൾ, ആധുനിക ആധ്യാത്മികതകൾ ഇവയെല്ലാം ഒരുമിച്ച് വഴിതെറ്റിക്കുകയും ചെയ്യും. ഇത്തരമൊരു ദുസ്ഥിതിയിൽ ജീവിതമൊരു പ്രഹേളികയായിത്തീരുക സ്വാഭാവികമാണ്, കടം കഥയായിത്തീരുക സ്വാഭാവികം. മാനവജീവിതം ഈ ക്ലേശബാഹുല്യങ്ങളുടെ വൃശ്ചിക പുച്ഛത്തിൽ വന്നു നിൽക്കുകയാണ്. അതുകൊണ്ട് വസ്തുക്കളെ തിരിച്ചറിയാൻ പ്രയാസം വരും. ഇത് പറയാൻ കാരണം ചെന്തങ്ങ്. അടുത്തത് നമുക്കൊരു ചെന്തങ്ങിൻ്റെ കരിക്കാണ് വേണ്ടത്. ഈ പേര് പറഞ്ഞാൽ എല്ലാവരും ഓടിച്ചെന്ന് ഗൗളീഗാത്ര തെങ്ങിൻ്റെ കരിക്കെടുത്തുകൊണ്ട് വരും. കൃത്രിമമായി ശാസ്ത്രം വികസിപ്പിച്ചെടുത്ത ഡ്വാർഫ്
തെങ്ങുവർഗങ്ങളാണവ. അവയെ ഉയരം കൂടിയ തെങ്ങുകളുമായി ക്രോസ് ചെയ്യിപ്പിച്ച് ടി ഇൻ ടു ഡി എന്ന വിളവ് കൂടിയ ഇനങ്ങളെ വളർത്തിയെടുക്കുന്നതിന് കൃഷിശാസ്ത്രകാരന്മാർ ശ്രമിച്ച ഒരു തലമുണ്ട്. ഈ മണ്ണിൽ വളരുകയും മണ്ണുമായി ഇണങ്ങിച്ചേരുകയും ഈ മണ്ണിൻ്റെ കൽപ്പവൃക്ഷമെന്ന നാമം നേടുകയും ഈ ഭൂവിഭാഗത്തിന് ഈ മരത്തോട് ചേർന്ന് പേർ ലഭിക്കുകയും കേരവൃക്ഷങ്ങൾ ധാരാളമുണ്ടായിരുന്നതുകൊണ്ടും അതിനെ ആസ്പദമാക്കി ഒരു ജീവിതക്രമം തന്നെ രൂപപ്പെടുത്താൻ കഴിഞ്ഞിരുന്നതുകൊണ്ടും മുലപ്പാലിനേക്കാൾ മൂല്യമുള്ള തേങ്ങ നമുക്ക് ലഭിച്ചതുകൊണ്ടും പുകയില മുതലായ പാശ്ചാത്യ സംപ്രേഷണത്തിൻ്റെ വൈകല്യങ്ങളെ മുഴുവൻ ശരീരകോശ കോശാന്തരങ്ങളിൽ നിന്ന് നിർമാർജനം ചെയ്യുവാൻ എലകമെന്ന ഈ വൃക്ഷത്തിന് ശക്തിയുണ്ടായിരുന്നതുകൊണ്ടും പ്രസിദ്ധമായ കേരവും അത് വളരുന്ന ഭൂവിഭാഗമെന്ന പേരിൽ കേരളവും വാൽമീകി രാമായണ കാലം മുതൽ രഘുവംശകാലം മുതൽ പ്രസിദ്ധമായിത്തീരുമ്പോൾ കേരളമെന്ന പേർ കൽപ്പിച്ചത് അടുത്ത കാലത്തൊന്നുമല്ല. വാൽമീകിയും കാളിദാസനുമൊക്കെ ഈ പേരെടുത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. രഘുവിൻ്റെ പടയോട്ട സമയത്ത് ഭയപ്പെടുന്ന കേരള പെണ്ണുങ്ങളെക്കുറിച്ചൊരു പ്രയോഗം രഘുവംശകാരൻ മനോഹരമായി പറയുന്നുണ്ട്. കേരളയോഷിതാം. ഇന്ന് കേരളമെന്ന പേര് അന്വർത്ഥമല്ല. തെങ്ങ് കാണണമെങ്കിൽ തമിഴ്നാട്ടിലും കർണാടകത്തിലുമൊക്കെ ചെല്ലണം. തെങ്ങിൻ തോപ്പും തേങ്ങയും കരിക്കും തൊണ്ടും ചകിരിയും കയറും. തേങ്ങ കൊണ്ടുള്ള അനന്ത വിഭവങ്ങളും ഒക്കെ കാണാൻ തമിഴ്നാടും കർണാടകവും ശ്രീലങ്കയുമൊക്കെ സന്ദർശിക്കേണ്ടിയിരിക്കുന്നു. അനേകം വിദേശ രാജ്യങ്ങൾ ഇതൊക്കെ അനുകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ വലിച്ചാൽ നീളുകയും വിട്ടാൽ പൂർവസ്ഥിതിയെ പ്രാപിക്കുകയും ചെയ്യുന്ന നമ്മുടെ രാഷ്ട്രീയ കോമരങ്ങളുടെ സദാചാരബോധത്തിന് സമാനമായ റബ്ബറിൻ്റെ നാടായി നാം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ചെന്തെങ്ങെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത്ര വേഗമൊന്നും മനസ്സിലാകാതായിരിക്കുന്നു. പൊക്കം കൂടിയ ചുവന്ന തേങ്ങകളോടുകൂടിയ പൊതിച്ച് കഴിഞ്ഞാൽ ഉള്ളിലും ചുവപ്പ് നിലനിൽക്കുന്ന ഔഷധവീര്യം കൂടിയ തെങ്ങിനെയാണ് ചെന്തെങ്ങ് എന്ന് പറയുന്നത്. അതിൻ്റെ കരിക്കിൻ വെള്ളം, അതിൽ തുമ്പപ്പൂ അരച്ച് കലക്കി കുടിക്കുക. തുമ്പപ്പൂവും ഇന്ന് ദുർലഭമാണ്. ഏത് വീടിൻ്റെയും പരിസരങ്ങളെ മനോഹരമായ ശ്വേതപ്രഭ കൊണ്ട് വെളുപ്പ് കൊണ്ട് അലങ്കരിച്ച തുമ്പ. ലിവറിന് അത്യന്തം പ്രയോജനപ്രദമായ തുമ്പപ്പൂ. യകൃത്ത് രോഗങ്ങളിലെല്ലാം ഇതിന് തുല്യമൊന്നില്ല. കണ്ണുകൾക്ക്
ഇത്രയും വലിയൊരു ഔഷധമില്ല. രക്തധമനികളിൽ പരിണാമമുണ്ടാക്കാൻ തുമ്പപ്പൂ പോലൊന്നും വരയില്ല. അൾസറിനും അൾസറേറ്റീവ് കൊളൈറ്റിസിനും തുമ്പയോളം ഫലപ്രദമായൊരു സസ്യം വേറെയില്ല. മൈഗ്രെയിൻ വന്ന് തലയും കുത്തി നിൽക്കുമ്പോൾ കാലിൻ്റെ പെരുവിരലിലെ നഖത്തിനിടയിൽ ഒരു തുള്ളി തുമ്പനീർ ഇടതുവശത്തെ മൈഗ്രെയിന് വലതുവശത്തും വലതുവശത്തെ കൊടിഞ്ഞി മൈഗ്രെയിന് ഇടതുവശത്തുമുള്ള കാലിൻ്റെ പെരുവിരലിലെ നഖത്തിനിടയിൽ ഒരു തുള്ളി നീര് നിർത്തിയാൽ മൈഗ്രെയിൻ പമ്പ കിടക്കും. തുമ്പയുടെ പൂ ഒരു 5 ഗ്രാമും 1 ഗ്രാം കാവിമണ്ണും 1 ഗ്രാം ഇരട്ടി മധുരവും ചേർത്ത് ചതച്ച് കിഴികെട്ടി മുലപ്പാലിൽ മുക്കി കണ്ണിലൊന്നുറ്റിച്ചാൽ മഞ്ഞപ്പിത്തം പമ്പ കിടക്കും, ലിവർ നേരെയാവും. മാറ്റിവെക്കാൻ പോകുമ്പോൾ ചെറിയൊരു മഞ്ഞപ്പിത്തം വന്ന് രോഗിയെ സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിച്ച് ലിവർ മാറ്റിവെക്കുവാൻ 30 ലക്ഷവും 40 ലക്ഷവും ചോദിക്കുന്നിടം വരെ എത്തിച്ചിട്ട് അവിടെ നിന്ന് അവസാനം കൊണ്ടുപോയി നാട്ടിൻപുറത്തെ ഏതെങ്കിലും വൈദ്യൻ്റെ മുമ്പിൽ മരിക്കാറായവനെ കൊണ്ടുചെല്ലുമ്പോൾ അവൻ്റെ ഒരു കൈക്രിയയിൽ വെച്ച് ഈ ഒരു തുള്ളി മുലപ്പാൽ കണ്ണിലുറ്റിക്കുമ്പോൾ മാറുന്നു എങ്കിൽ, ഇതോരോ വീട്ടുകാരനും പഠിച്ചു വച്ചിരുന്നെങ്കിൽ എത്രയോ ചികിത്സ ലാഭമാകുമായിരുന്നു. പക്ഷെ ഒരു കാര്യം കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഇതൊക്കെ ജനതയ്ക്കറിയാമെന്ന് വന്നാൽ കച്ചവട സംഘങ്ങൾക്ക് കച്ചവടം ചെയ്ത് ജീവിക്കാനാവില്ല. ആശുപത്രി കച്ചവടവും വിദ്യാഭ്യാസ കച്ചവടവുമൊക്കെ ശാന്തമാവും. അതുകൊണ്ട് നിങ്ങളിത് പഠിക്കരുത്, ഇത് ചെയ്യരുത്, ഇതിനെ പ്രോത്സാഹിപ്പിക്കരുത്, ഇത് വളർത്തരുത്. ഇതിൻ്റെ സദ്ഗ്രന്ഥങ്ങളെല്ലാം കത്തിച്ചു കളയണം. ഇവയൊക്കെ എഴുതി പിടിപ്പിച്ചത് കടലാസുകളിലല്ല. കടലാസ് കണ്ടുപിടിക്കാത്തത് കൊണ്ടായിരുന്നിരിക്കില്ല. ഇതൊക്കെ റെക്കോർഡ് ചെയ്തു വെച്ചത് സോഫ്റ്റ്വെയറുകളിലല്ല. ചെമ്പോലകളിലും താളിയോലകളിലും ഇവ കോറിയിട്ടെങ്കിൽ, ശാസ്ത്ര സാങ്കേതിക വിദ്യ ഏറ്റവും പുരോഗമിച്ച് കോറിയിട്ടതായിരിക്കണം. അല്ലാതെ ഒരുവൻ നാരായവുമായി കുത്തിയിരുന്ന് ഇത്രയധികം താളിയോലകളിൽ കോപ്പി ചെയ്ത് ഒരു രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇത് സൂക്ഷിച്ചു വയ്ക്കാനിടയില്ല. ശാസ്ത്ര സാങ്കേതിക വിദ്യ അതിൻ്റെ പുരോഗതിയുടെ അങ്ങേത്തലയിലെത്തിക്കഴിഞ്ഞ് അവയെ സൂക്ഷിച്ചു വയ്ക്കുവാൻ പറ്റില്ലെന്നറിയുകയും നഷ്ടപ്പെട്ടു പോകുമെന്ന് ബോധ്യപ്പെടുകയും ചെയ്ത സുസമ്പന്നവും സുസംസ്കൃതവുമായ ഒരു രാജ്യം നിശ്ചയമായും നല്ല താളിയോലകൾ ശുദ്ധീകരിച്ചെടുത്ത്, നല്ല ചെമ്പോലകൾ ശുദ്ധീകരിച്ചെടുത്ത് അവയിൽ ചില പ്രത്യേകതരം തരംഗങ്ങൾ കൊണ്ട് തന്നെ എഴുതിയതായിരിക്കണം ഇവയെല്ലാം. അത്രയും പുരോഗതി പ്രാചീന ഭാരതത്തിനുണ്ടായിരുന്നു എന്ന് സമ്മതിക്കുവാൻ പറ്റാത്ത വിധം ഈ ഭാരതം പാശ്ചാത്യ ദുഷ്പ്രഭുത്വത്തിൻ്റെ കലർപ്പുള്ള സന്താനങ്ങളെക്കൊണ്ട് തകർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ചരിത്രപരമായ വസ്തുത. ആ ഗ്രന്ഥങ്ങളിൽ കിടക്കുന്നവയാണ് മായ്ച്ചാൽ മായ്ക്കാൻ കഴിയാത്ത സനാതന അറിവുകളായി ഇന്നും നിലനിൽക്കുന്നത്.
അതിനെയാണ് ഭാരതം ജനോപകാരപ്രദമായ ശാസ്ത്രമെന്നെണ്ണിയത്. അതുകൊണ്ട് അതൊക്കെ ഒരു പ്രാവശ്യം പഠിച്ചു വച്ചാൽ ജനിതക സ്മൃതിയിൽ കിടപ്പുണ്ടെങ്കിൽ ഓർത്തിരിക്കുകയും ആവശ്യം വരുമ്പോൾ എടുത്തുപയോഗിക്കുകയും കുറിക്കാൻ പേപ്പർ വാങ്ങിക്കാൻ ഓടാനോ പേനെ അന്വേഷിക്കുവാനോ ഫാർമസി തുറന്നിട്ടില്ലല്ലോ എന്ന് പരിതപിക്കുവാനോ ഫാർമസിസ്റ്റില്ലാതെ എഴുതിക്കിട്ടുമോ എന്ന് സംശയിക്കുവാനോ ബില്ലെഴുതാൻ സൗകര്യമില്ലല്ലോ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പിടിക്കുമല്ലോ എന്ന് വിചാരിക്കുവാനോ ഇടയില്ലാതെ സമ്പൂർണമായൊരു ജനകീയ ഫാർമസിയും ജനകീയ ഔഷധ നയവും ജനകീയ വിഷഗ്വരന്മാരും എല്ലാം അടങ്ങുന്ന ഒരു ജീവിതചര്യയിലേക്ക് ഈ രാജ്യത്തെ ഭരണാധികാരികളെ നോക്കിയിരിക്കാതെ രാഷ്ട്രീയ നപുംസകങ്ങൾക്ക് കൊടിപിടിക്കാൻ നടക്കാതെ സ്വന്തം ധിഷണയിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്ന ഒരു ഇന്ത്യയെ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പഠിച്ചും പ്രയോഗിച്ചും നോക്കിയാൽ മതി. വെളുത്തുള്ളി അരച്ച് ചൂടുവെള്ളത്തിൽ കഴിക്കുക, ജ്വരം പമ്പ കിടക്കും. വാങ്ങിക്കൊണ്ടിരുന്ന വെളുത്തുള്ളിയിൽ നിന്ന് ഒന്നോ രണ്ടോ അല്ലി അതിൻ്റെ തൊലി കളഞ്ഞ്, പഴയ അമ്മമാർ പനിയുടെ ലക്ഷണം കണ്ടാൽ ഉടനെ ഒരു ഈർക്കിലിയിൽ വെളുത്തുള്ളി കോർക്കും, കനലിലൊന്ന് ചുട്ടെടുക്കും, അതിൻ്റെ ചൂരൊന്ന് കുറയാൻ അരച്ച് ചൂടുവെള്ളത്തിലേക്ക് കലക്കും. മക്കളെ, ഒരു പ്രാവശ്യം നീ ഇതൊന്ന് കുടിക്കുക എന്ന് പറയും, ദഹനം കൃത്യമാവും, അന്തസ്രാവികൾ കൃതകൃത്യത പാലിക്കും, ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ ജ്വരം വിട്ടകലും. കോട്ടും സൂട്ടുമിട്ടവൻ ഗുളിക എഴുതുക, അതിൻ്റെ കണ്ടൻ്റ് എന്താണെന്ന് നോക്കാതെ റെപ്രസെൻറ്റേറ്റീവ് പഠിപ്പിച്ചത് വെച്ച് എഴുതി കൊടുക്കുക, ഫാർമസിസ്റ്റ് എടുത്തു കൊടുക്കുക. അത് പൊളിച്ച് കുഞ്ഞിൻ്റെ വായിൽ തള്ളുക. അടുത്തയാഴ്ചയിൽ കഴിച്ച മരുന്നിൻ്റെ സൈഡ് എഫക്റ്റിന് വേണ്ടി വീണ്ടും ചികിത്സയ്ക്ക് അടുത്ത സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തേക്ക് പോവുക. ഈ സ്പെഷ്യലിസ്റ്റിനെ വിട്ടിട്ട് ഈ തുടർനാടകം നിൽക്കണമെങ്കിൽ മനുഷ്യ, നീ നിൻ്റെ അറിവുകളെ വിശ്വസിക്കരുത് എന്ന് പഠിപ്പിക്കുന്നതിന് പകരം നിന്റെ അറിവുകളെ വിശ്വസിക്കൂ എന്ന് പഠിപ്പിക്കുവാൻ കഴിയുന്ന ഈ അറിവിൻ്റെ അവദാനങ്ങൾ നമുക്കായി തന്ന ഈ മണ്ണിൻ്റെ മാതാമഹികൾക്ക്, സ്നേഹനിധികളായ അവരുടെ അമ്മിഞ്ഞപ്പാലിൻ്റെ മാധുര്യമുള്ള മനോഹരങ്ങളായ ഈ അറിവുകൾക്ക് മുമ്പിൽ ഭക്തിപ്രസയപൂർവം പ്രണമിച്ച് നമുക്ക് ഈ ഭാഗം ഉപസംഹരിക്കാം.